Tomorrow is a day called Ekadashi here in the ashram, and it's supposed to be beneficial to fast on that day. നിങ്ങളുടെ തനതായ ശരീരപ്രകൃതത്തെ ശ്രദ്ധിച്ചാൽ ആ പ്രകൃതമനുസരിച്ച് ഒരു മണ്ഡലയിൽ ഒരിക്കൽ, അതായത് ഒരു മണ്ഡല 40 മുതൽ 48 ദിവസമാണ്. ഈ 48 ദിവസങ്ങളിൽ 3 ദിവസങ്ങൾ നിങ്ങൾക്കറിയാൻ സാധിക്കും അന്ന് ശരീരം ഭക്ഷണം ആവശ്യപ്പെടുന്നില്ല. ആ ദിവസം ഏതാണെന്ന അറിവ് നിങ്ങൾക്കില്ലെങ്കിൽ ഇന്ത്യയിൽ ഏകാദശി എന്ന് പറയുന്ന ഒരു ദിവസം അതിനുവേണ്ടി മാറ്റിവെച്ചു. അതായത് പൗർണമിക്ക് 4 ദിവസം മുമ്പും അമാവാസയ്ക്ക് 4 ദിവസം മുമ്പും ആളുകൾ ഭക്ഷണം കഴിക്കില്ല. അവർ രാവിലെ എണീക്കും, ബ്രേക്ക്ഫാസ്റ്റുമില്ല, ലഞ്ചുമില്ല. സൂര്യൻ അസ്തമിച്ചാൽ അവർ ഒരു നേരം ഭക്ഷണം കഴിക്കും. ഇത് നമ്മുടെ ശരീരം സ്വയം ഒന്ന് ക്രമീകരിക്കുന്നതിനെ സഹായിക്കാനാണ്. ഇങ്ങനെയൊരു ഇടവേള കൊടുക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിനും ശരീരപ്രവർത്തനങ്ങൾക്കും വളരെ നല്ലതാണ്. കാരണം ശരീരത്തിന് സ്വയം ക്രമീകരിക്കാൻ ആ സമയം വളരെ ആവശ്യമാണ്. എന്നുമെന്നും ഭക്ഷിക്കുന്നത് ശരീരത്തിന് വലിയ അധ്വാനമാണ്. അതിനല്പം വിശ്രമം കൊടുക്കൂ. അപ്പോൾ എന്താണ് അതിൻ്റെ ആത്മീയ പ്രാധാന്യം? അതൊരു ശുദ്ധീകരണമായതുകൊണ്ട്. ശരീരം ഉന്മേഷത്തിലല്ലെങ്കിൽ നിങ്ങൾക്ക് ആത്മീയമായി ഒന്നും ചെയ്യാൻ തോന്നില്ല, ആകെ ക്ഷീണമായിരിക്കും. ധ്യാനം ചെയ്യുന്നവരുടെ ഏറ്റവും വലിയ ശത്രു ഉറക്കമാണ്. കണ്ണുകൾ ഇങ്ങനെ അടച്ച് വെറുതെ ഇരിക്കുക എന്നത് പ്രത്യേക ഒരു കഴിവാണ്. ഭൂരിഭാഗം പേർക്കും അവർ കണ്ണുകൾ അടച്ചാൽ ഉറങ്ങിപ്പോകും. അപ്പോൾ ഇവിടെ ഇരിക്കാൻ തികഞ്ഞ ശ്രദ്ധയോടെ കണ്ണടച്ചിരിക്കാൻ ശരീരത്തിൽ അസാധാരണമായ ഒരു കമ്പനമുണ്ടാകണം. ശരീരത്തിൽ അത്തരത്തിലുള്ള ഒരു കമ്പനമുണ്ടാക്കണമെങ്കിൽ എന്ത്, എത്ര, എങ്ങനെ കഴിക്കണമെന്ന് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. അതിൽ ആത്മീയതയൊന്നുമില്ല, പക്ഷേ അത് നല്ലൊരു ശരീരത്തെ നിർമ്മിച്ചെടുക്കും. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഉപവസിക്കുന്നതിലൂടെ ശരീരത്തിന് സ്വയം വീണ്ടെടുക്കാനും ആഹാരത്തിലൂടെ മന്ദത വരാതെ നോക്കാനും സാധിക്കുന്നു. ഇത് പ്രധാനമാണ്. ഒരിക്കൽ ഭക്ഷണം കഴിച്ചാൽ അടുത്തത് 8 മണിക്കൂറിന് ശേഷമായിരിക്കണം. എപ്പോഴും 8 മണിക്കൂർ എന്നത് സാധ്യമല്ലെങ്കിൽ കുറഞ്ഞത് 5 മണിക്കൂറെങ്കിലും ഉണ്ടായിരിക്കണം. അടുത്ത ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കുറച്ചെങ്കിലും വിശപ്പുണ്ടാവണം. വിശക്കുന്നതിന് മുമ്പേ തന്നെ വയറ്റിൽ ആഹാരമെത്തിയാൽ ശരീരത്തിന് മന്ദത കൈവരും, അതിന് ഉത്സാഹമറിയാനാവില്ല. അപ്പോൾ ശരീരത്തിൻ്റെ ഉത്സാഹം പല വിധമാണുള്ളത്, പല പല തലങ്ങളാണ് ഉള്ളത്. അതിന് നിങ്ങളെ അപ്രതീക്ഷിതമായ അനുഭവത്തിൻ്റെയും ജീവൻ്റെയും തലങ്ങളിലേക്ക് എത്തിക്കാനാവും. അതുകൊണ്ട് ശരീരത്തെ ശരിയായ രീതിയിൽ നിലനിർത്തേണ്ടത് അടിസ്ഥാനമായ ആവശ്യമാണ്. Somehow on this day I feel that need for food is not as much as it is on other days. So reducing the food intake definitely helps to clean the system, and it also gives rest to the digestive system. So we fast for 24 hours and break the fast in the night with a particular kind of meal which is more gentle on the system, made up of kanji, papaya, chutney and cooked vegetables. Every morning before we do our morning practices, we have neem and turmeric with a tepid light honey water. Now Sadhguru says this has a lot of medicinal benefits and is very supportive for yogic sadhana. മണ്ണിൽ നിന്നും കടമെടുത്തതെല്ലാം തന്നെ ശരീരത്തിന് പ്രത്യേകമായ ഒരു അലസത വരുത്തും. അതിനെ ബോധപൂർവം കഴിയുന്നിടത്തോളം കുറച്ച് വെക്കണമെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ സാധന ഗുണം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നത് നിങ്ങളുടെ ഉറക്കവും ജാഗ്രതയും നോക്കി അളക്കുന്നതെന്ന് വെച്ചാൽ, ഞങ്ങൾ നിങ്ങളുടെ അലസത അളക്കുകയാണ്. നിങ്ങൾ എത്രമാത്രം അലസതയാണ് സൃഷ്ടിക്കുന്നത്? നിങ്ങൾ വളരെയധികം അലസത സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളതിന് തീർച്ചയായും എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ കോശങ്ങളുടെ തലം വരെയും പ്രത്യേക തരത്തിലുള്ള ഊർജം എത്തിയില്ലെങ്കിൽ അലസതയുടെ അളവ് ശരീരത്തിൽ വർദ്ധിക്കും. അതിനെ കോശതലം വരെ എത്തിക്കുന്നതിൽ വേപ്പിലയും മഞ്ഞളും കൂടിയ മിശ്രിതത്തിന് വലിയ സ്വാധീനമുണ്ട്. അതിന് വികസിപ്പിക്കുന്ന സ്വഭാവമുണ്ട്. വികസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു നേത്രരോഗ വിദഗ്ധൻ നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കണമെങ്കിൽ വെറുതെ നോക്കിയാൽ വ്യക്തമായി ഒന്നും കാണാൻ കഴിയില്ല. അദ്ദേഹം കണ്ണിലേക്ക് ഡയലേറ്റർ ഒഴിക്കും. അപ്പോൾ കണ്ണ് ഇത്രയും വികസിക്കും. അപ്പോഴേ അദ്ദേഹത്തിന് വ്യക്തമായി കാണാനാവും. അതുപോലെ ഇതും ഊർജത്തെ വികസിപ്പിക്കുന്ന ഒന്നാണ്. അത്
എത്രത്തോളം വികസിപ്പിക്കുമെന്ന് വെച്ചാൽ നിങ്ങളുടെ ശരീരത്തിലെ ഓരോ സുഷിരങ്ങളിലേക്കും ഊർജം വന്ന് നിറയും. ഇത് വളരെ പ്രധാനമാണ്. അല്ലാത്ത പക്ഷം നിങ്ങളെത്ര സാധന ചെയ്താലും, ഞാൻ വേപ്പും മഞ്ഞളും മാത്രം മതിയെന്നല്ല, ഇതൊക്കെ ഭൗതിക സഹായമാണ്, അതൊക്കെ സാധന തന്നെ ചെയ്യുന്നുണ്ട്. വേപ്പും മഞ്ഞളും വളരെ ഗുണം ചെയ്യുന്നതാണ്. കാരണം ഇത് കൂടുതൽ ആകിരണം ചെയ്യാവുന്ന രീതിയിൽ കോശഘടനയെ തന്നെ വികസിപ്പിക്കും. നിങ്ങൾ ആസനകൾ ചെയ്യുമ്പോൾ ശരീരം വ്യത്യസ്തമായ ഊർജങ്ങൾ കാരണം പൊട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വേപ്പും മഞ്ഞളും ചേർത്ത് കഴിക്കുന്നത് അല്പം തേൻ ചേർത്ത വെള്ളത്തിൽ ശരീരത്തെ പൂർണ്ണമായും ശുദ്ധീകരിക്കുവാനും കോശതലങ്ങൾ വികസിക്കാനും അതിലൂടെ ആസനകൾ ചെയ്യുമ്പോൾ പേശികൾക്ക് വഴക്കമുണ്ടാക്കാനും സഹായിക്കും. കോശങ്ങൾ വികസിക്കുന്നത് കൊണ്ട് പേശികൾക്ക് വഴക്കമുണ്ടാകുന്നു. പേശികൾ വഴങ്ങുമ്പോൾ അതിൻ്റെ ഫലമായി ഒരു പ്രത്യേക രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരഘടനയെ കൂടുതൽ സാധ്യതയിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണത്തെയും ചില പ്രത്യേക കാര്യങ്ങളെയും ശ്രദ്ധിക്കുന്നത് സാധനയോളം തന്നെ പ്രധാനപ്പെട്ടതാണ്. ആഹാരം കഴിക്കുമ്പോൾ അച്ചടക്കത്തോടെ ഉള്ളിലേക്ക് ആഹാരം സ്വീകരിക്കുന്നു എന്നത് സാധനയെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, രാവിലെ നിങ്ങൾ വേപ്പും മഞ്ഞളും ഇളം ചൂടുള്ള പാനീയത്തോടൊപ്പം കഴിച്ചാൽ അത് നിങ്ങളുടെ വയറിനെ വലിയ തോതിൽ ശുദ്ധമാക്കും. വയറ്റിൽ എന്തെങ്കിലും അണുബാധയുണ്ടെങ്കിലും അത് പോയിക്കൊള്ളും. മാത്രവുമല്ല, അത് ശരീരത്തിലെ ക്യാൻസർ കോശങ്ങളെയും ഇല്ലാതാക്കും. ക്യാൻസർ കോശങ്ങളെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ക്യാൻസർ ഉള്ളതായി നിർണയിക്കപ്പെടണമെന്നില്ല. നമ്മളെല്ലാവർക്കും ക്യാൻസർ കോശങ്ങളുണ്ട്. അവയുടെ എണ്ണം ക്രമാതീതമായി ഉയരുകയും ഒരു പ്രത്യേക ശതമാനത്തിൽ കൂടുതലായാൽ മാത്രമേ അതൊരു അസുഖമാവുന്നുള്ളൂ. അല്ലാത്തപ്പോൾ നമ്മളെല്ലാവരിലും ക്യാൻസർ കോശങ്ങളുണ്ട്. നമ്മളിൽ അത് എത്ര എണ്ണം ഉണ്ട് എന്നതിനനുസരിച്ചായിരിക്കും പലപ്പോഴും നമ്മളുടെ ആരോഗ്യസ്ഥിതി നിശ്ചയിക്കുന്നത്. We just got done with our morning practice sessions and headed for the brunch. The way that we sit in the hall is we sit cross-legged and we eat with our hands. By eating with the hands, you really create that connection with your food before it even goes into your mouth. Another aspect of how we eat in the hall is we eat in silence. It really helps you be more conscious and aware. And why this is important is because I've become more aware of how my body is while I'm eating. In situations back at home or watching TV while eating, you put your hand into the bag of chips and all of a sudden there's no more chips left. But when you eat this way, consciously, you can better feel the sensations in your body and to know when to stop. Here at the Ashram, we have two meals a day. After introducing this diet, I've seen some changes in the way I do my practices. My sleep quota has gone down quite significantly. The Sadhguru says there should be at least 8 hours gap between the first and second meal. I can definitely see that it has worked. അപ്പോൾ നിങ്ങൾ കഴിക്കുന്ന രണ്ട് ഭക്ഷണങ്ങളുടെ ഇടയിൽ 6 മുതൽ 8 മണിക്കൂർ വരെ സമയം കൊടുത്താൽ അതിനിടയിൽ ഒന്നും കഴിക്കുന്നില്ലെങ്കിൽ മിക്കവാറും എല്ലാ ക്യാൻസർ കോശങ്ങളും ചാവും. എങ്കിലും ചിലത് ബാക്കിയാവും, അവ കൊല്ലപ്പെടുന്നില്ല. അതിനാണ് മാസത്തിൽ 2 പ്രാവശ്യം നിങ്ങൾക്കായി ഏകാദശിയുള്ളത്. ഇപ്പോൾ ഇതിനെപ്പറ്റി നിരവധി പഠനങ്ങൾ നടത്തി അവരും ഇതുതന്നെയാണ് പറയുന്നത്. നിങ്ങൾ നിശ്ചിത സമയത്തേക്ക് ഉപവസിച്ചാൽ, കുറച്ച് സമയത്തേക്ക് ഉപവാസം വന്നാൽ നിങ്ങൾ 8ഓ 15ഓ ദിവസം പട്ടിണി കിടന്ന് ചാവണമെന്നല്ല, ഒരിക്കലുമല്ല. അത് ഇന്ന് നിങ്ങൾ വൈകുന്നേരം ഭക്ഷണം കഴിച്ചു, അടുത്ത ഭക്ഷണം നാളെ വൈകുന്നേരമാണ്. ഇത്ര ഇടവേള കൊടുത്താൽ മിക്കവാറും ക്യാൻസർ കോശങ്ങൾ തനിയെ നിഷ്ക്രിയമാവും. എല്ലാം ചാകുമെന്ന് ചോദിച്ചാൽ ഇല്ല, ചിലതിന് പതുങ്ങി ഇരിക്കാനറിയാം. എന്നാൽ അവയ്ക്ക് തങ്ങളുടെ എണ്ണം പെരുക്കാനും കൂട്ടത്തോടെ ഏതെങ്കിലും ഒരു പ്രത്യേക അവയവത്തിൽ രോഗമുണ്ടാക്കാനും സാധിക്കുകയില്ല. It's not just about the type of food and how many times we have food, but it's also about the healing and cooling properties of the food. It changes accordingly to the weather. Everything is put together to create the right kind of balance. During the training in the afternoon, we are also taking a soup. വൈകുന്നേരം അവർ നിങ്ങൾക്ക് ഇവിടെ നാട്ടുഭാഷയിൽ അതിനെ പറയുന്നത് കൊല്ലു. ഇംഗ്ലീഷുകാർ ഇവിടെ വന്നപ്പോൾ അതിന് പേരിട്ടത് ഹോഴ്സ് ഗ്രാം എന്നാണ്. ഹോഴ്സ് ഗ്രാം എന്നാൽ മുതിരയാണ്.
മുതിരയുടെ സൂപ്പ് വൈകുന്നേരം നിങ്ങൾക്ക് അവിടെ കിട്ടും. നിങ്ങൾക്ക് മുതിരയുടെ സൂപ്പ് കുടിക്കാം. ഹോസ്ഗ്രാം അഥവാ മുതിര എന്ന് പറയുന്നത് ഒരുതരം പയറിനമാണ്. ഭൂമിയിലെ പയറിനത്തിൽ ഏറ്റവും അധികം പ്രോട്ടീൻ അടങ്ങിയ പയറാണിത്. ഇത് വളരെയധികം ശക്തിയുള്ളതാണ്. അതുകൊണ്ടാണ് മത്സര കുതിരകൾക്ക് ഇത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഹോഴ്സ് ഗ്രാം എന്ന് പറയപ്പെടുന്നത്. ഇത് നിങ്ങളുടെ ശരീരത്തിൽ ഉഷ്ണം സൃഷ്ടിക്കും. For my experience of taking this during this training, I would say that I never get sick, like fever, cold. I can better tell what my body needs. Sometimes I feel like eating more raw food. It's depending on how much energy I've exerted, I'm able to tell better because I'm eating in this conscious manner. I have definitely never enjoyed eating food this much. It's definitely a different way of eating.